ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത് പഴം നിറച്ചതാണ്. അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നമുക്ക്. അതിനു വേണ്ടി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. നെയ്യ് ചൂടാകുമ്പോൾ ഒരിത്തിരി അണ്ടിപ്പരിപ്പ് ചെറുതായി നുറുക്കിയെടുത്തതാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് ചിരവി വെച്ചിട്ടുള്ള അരമുറി തേങ്ങയാണ്. ഈ തേങ്ങ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ബ്രൗൺ കളറാകണത് ചീനച്ചട്ടിയിലേക്ക് നല്ലപോലെ വറുത്തെടുക്കാം. നമ്മളെ തേങ്ങ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഞാനതിലേക്ക് ഒരിത്തിരി ഏലക്കായ് പൊടിച്ച് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് രണ്ട് മൂന്ന് സ്പൂണ് രണ്ട് മൂന്ന് സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. മൂന്ന് സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനൊന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മളെ പഴത്തിൽ ഫില്ല് ചെയ്യാനായിട്ടുള്ള കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇവിടെ മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് കൂട്ടാനുള്ള മൈദപ്പൊടി റെഡിയാക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഇട്ടുകൊടുക്കുക. പഞ്ചസാര ആവശ്യമുള്ളവർക്ക് ഇട്ട് കൊടുക്കുക. പഴത്തിൽ തന്നെ നമ്മൾ പഞ്ചസാര നിറക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നില്ല. ആവശ്യമുള്ളവർക്ക് ഇട്ട് കൊടുക്കാം. നല്ല ലൂസായി പോകാൻ പാടില്ല. നല്ല കട്ടിയിൽ വേണം. ചീച്ച വെള്ളം വെച്ചിട്ട് വേണം ഇത് കുഴച്ച് കൊടുക്കാൻ. ഒരു കളറിന് വേണ്ടി ഞാൻ അതിലേക്ക് ഒരു നുള്ളു മഞ്ഞപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്ത് ഞാൻ നല്ലപോലെ ഇത് മൈദൻ്റെ കൂട്ടിയാൽ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിവിടെ വെക്കാം. എന്നിട്ട് പഴത്തിൽ എങ്ങനെയാണ് ഇത് നിറച്ച് കൊടുക്കണമെന്ന് നോക്കാം നമുക്ക്. ഇനി നമുക്ക് പഴത്തിലേക്ക് ഈ കൂട്ടർ എങ്ങനെ ആക്കി കൊടുക്കാൻ നോക്കാം. പഴത്തിൻ്റെതായി ഇതുപോലെ ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. രണ്ട് ഭാഗം വിട്ടു പോരാത്ത രീതിയിൽ പഴം ഇങ്ങനെ ഒന്ന് പൊളിച്ചു കൊടുക്കുക. അതുപോലെ രണ്ട് സൈഡും അങ്ങനെ ഒന്ന് പൊളിച്ചു കൊടുക്കുക. ഇത് നല്ല പഴുത്ത പഴത്തിന് പറ്റൂല, പഴുപ്പ് കുറഞ്ഞ പഴയ പറ്റുള്ളൂ. ഇതുപോലെ ഒന്നിങ്ങനെ പൊരിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഈ കൂട്ടിങ്ങനെ നിറച്ചു കൊടുക്കുക. കൈ കൊണ്ട് വേണമെങ്കിലും നിറച്ചു കൊടുക്കുക, സ്പൂണും കൊണ്ട് വേണമെങ്കിലും നിറച്ചു കൊടുക്കുക. എൻ്റെ അടുത്ത് ചെറിയൊരു സ്പൂണുണ്ട്, അതുകൊണ്ട് പിന്നെ ഞാൻ അതും കൊണ്ടാണ് നിറച്ചു കൊടുക്കുന്നത്. ഇതുപോലെ നല്ലപോലെ രണ്ട് സൈഡിലും ആ പൊളിച്ചതിൻ്റെ ഉള്ളിൽ നിങ്ങളെ നിറച്ചു കൊടുക്കുക. കൈ വെച്ചൊന്നിങ്ങനെ നല്ലോണം ഒന്ന് അമർത്തി കൊടുത്താൽ മതി. ഇതുപോലെ അതിൻ്റെ അപ്പുറത്തെ സൈഡിലും ഇതുപോലെ ഇങ്ങനെ നിറച്ചു കൊടുക്കുക.
ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.